കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്ന അവസാനത്തെ മാന്യൻ അസ്കറാണ് എന്റെ അനുഭവത്തിൽ. പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. അദ്ദേഹം ഒരു മാന്യനാണ്, നല്ല സുഹൃത്താണ്, നല്ല വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാന്യത, അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ള മാന്യതയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ഗോവിന്ദ മാഷ ഭാഷ എന്താണ്? പിണറായി വിജയന്റെ ഭാഷ എന്താണ്? അപ്പൊ ഇത് ഈ മാന്യൻ, ഈ സി പി എമ്മിൽ അകപ്പെട്ടിരിക്കുന്ന മാന്യന്മാരുടെ ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവന്മാരെ സപ്പോർട്ട് ചെയ്തു വരുന്നതാണ്. അതൊരു ദുര്യോഗമാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു ട്വീറ്റ്, റെവല്യൂഷണറി ഗ്രീറ്റിംഗ്സ് ടു പ്രസിഡന്റ് ഷി ജിൻ പിങ് ഓൺ ഹിസ് റീ ഇലക്ഷൻ ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. It is truly commendable that China has emerged as a prominent voice in global politics. Best wishes for the continued efforts to achieve a more prosperous China. അതത്തെതിരി പിണറായി ഉത്തരം താകുന്ന പല്ലിയേക്കാൾ കഷ്ടമാണ്. കാരണം കേരളം കുളം തോണ്ടിയിട്ട് ഈ ബ്രഹ്മപുരത്ത് ജനങ്ങളെ പിന്നെ ഗ്യാസ് ചേമ്പറിനകത്താക്കിയിട്ട് ഇവിടെ ഒന്നും ഒരു അക്ഷരം പറയാത്ത മുഖ്യമന്ത്രി ചൈനയിൽ ഷീ ജിൻ പിങ് ഇവയിലൊക്കെ ചെയ്യപ്പെട്ടതിനെ അനുമോദിച്ചും ശ്ലാഘിച്ചും കൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഈ നീറോ ചക്രവർത്തിക്ക് പോലും ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണ മികവിനെ പറ്റി ഒന്നും നമ്മൾ പറയണ്ട, അതവിടെ നിൽക്കട്ടെ. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി ഇപ്പോ ഹസ്കർ പറയുന്നത് സ്വപ്നയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന വൺ ലൈനർ അതാണ്. ഗോവിന്ദ മാഷ് മുതൽ ഹസ്കർ വരെയുള്ള ആളുകൾ സി പി എമ്മിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സ്വപ്നയുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ പുറത്തു വിടട്ടെ എന്നാണ്. ഈ എവിഡൻസ് പുറത്തു വിടാനുള്ളതല്ല, അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാനുള്ളതാണ്. അത് അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം അതിന്റെ പുരോഗമന പാതയിലായിരിക്കുമ്പോഴാണ് എല്ലാവരുടെയും മൂട്ടിൽ തീ പിടിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു വിജേഷ് പിള്ളയെ പറ്റി പറഞ്ഞല്ലോ. വിജേഷ് പിള്ള യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാരിയോട് പറഞ്ഞാൽ അങ്ങ് ഓർക്കുന്നുണ്ടാവും, ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ക്രൈം സിൻഡിക്കേറ്റ്. ഇതൊരു ഇത് വളരെ സർവ്വലക്ഷണയുക്തമായിട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിന് യു എയിലുള്ള ആളുകളുണ്ട്, വമ്പൻ വ്യവസായികളുണ്ട്, ചെറുകിട വ്യവസായികളുണ്ട്, ലോക്കൽ ഗുണ്ടകളുണ്ട്, എല്ലാവരും ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് എന്താ പറയുക, ഇതിലും നല്ല ലക്ഷണയുക്തമായ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ആ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമായി ഒരിക്കൽ വളരെ അടുത്ത് നിന്നിരുന്ന ഒരു സ്ത്രീയാണ് സ്വപ്ന എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാപ്സൂൾ വിഴുങ്ങുന്നവർ മറന്നുപോകുന്നു. കാരണം സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി കൊടുക്കാൻ വേണ്ടി ശിവശങ്കരൻ അയച്ച വാട്സപ്പ് ചാറ്റുകൾ എന്താണ്? ഒരു വ്യവസായി തന്നെ എതിർക്കുമെന്നും ആ വ്യവസായി തന്റെ ജോലി കളയിക്കുമെന്നും ഭയപ്പെടുന്ന സ്വപ്നയോട് ശിവശങ്കരൻ പറയുകയാണ്, ഒട്ടും ആശങ്കപ്പെടേണ്ട, സി എമ്മിന് ആ വ്യവസായിയെ ഒട്ടും ഭയമില്ല, സി എം ജോലി ഉറപ്പിച്ചു തരും, പേടിക്കണ്ട എന്ന് പറയുന്നു. ഇപ്പൊ സ്വപ്നയ്ക്ക് സി എം ജോലി ഉറപ്പിച്ചു കൊടുക്കണമെങ്കിൽ സ്വപ്നയും സി എമ്മും തമ്മിൽ എന്തെങ്കിലും പരിചയം വേണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ കോടതിയെ ശുംഭൻ എന്ന് വിളിച്ച ജയരാജൻ, ഇത് മൂന്നാലെണ്ണം ഉള്ളതുകൊണ്ട് പേര് മാറിപ്പോകും, അത് ഈ കോടതിയെ ശുംഭൻ എന്ന് വിളിച്ച ജയരാജൻ പറഞ്ഞൊരു പ്രസ്താവന ഓർക്കണം. അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എത്ര മഹത്വമുള്ളവരാണ്, ഒരു ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അദ്ദേഹത്തിനോട് കഴിഞ്ഞ ടേമിലെ സർക്കാരിലിരുന്ന സമയത്ത് വന്ന് പറയുകയാണ് സാറേ എനിക്ക് അങ്ങോട്ട് മാറി മാറ്റം കിട്ടിയിട്ടുണ്ട്, ആ ട്രാൻസ്ഫർ എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ ഇച്ഛിക്കുന്ന സ്ഥലത്തേക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്തില്ല, നിങ്ങൾ ചെയ്യേണ്ട മാന്യതയല്ലേ? അല്ല സാർ, ഞാന് പിന്നെ സാറ് ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞപ്പോ ഉടനെ അയാളെ ഗെറ്റ് ഔട്ട് അടിച്ചു. അത്ര പോലും സ്വജനപക്ഷപാതം കാണിക്കാത്തൊരു മഹാത്മാവ്, ഗാന്ധിജിയേക്കാൾ മഹാത്മാവായിട്ടുള്ള ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് ഈ ചുംബൻ എന്ന് വിളിച്ച ജയരാജൻ പറയുന്നത് കേട്ടു. സത്യത്തിൽ പറഞ്ഞ അണികളെല്ലാം കൂടി എം വി ജയരാജൻ, അതായത് അണികളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വൃത്തികെട്ട പുഴുത്ത ക്രൈം സിൻഡിക്കേറ്റിനെ താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത് കേരളത്തിൽ. സ്വപ്ന സുരേഷിനോട് പറഞ്ഞ വിജേഷ് പിള്ള, ഇത് ക്രൈം സിൻഡിക്കേറ്റിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാല് ഈ അവിടെ പോയിട്ട് വിജേഷ് പിള്ള പറഞ്ഞിരിക്കുക ഇത് തന്നെയായിരിക്കും, എന്ത് ഞാൻ ഒരു വെബ് സീരീസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ 100,000 രണ്ട് ലക്ഷത്തിൽ മേലേക്ക് വ്യൂവർഷിപ്പ് വരുന്നുണ്ടല്ലോ, നിങ്ങളത് എൻകാഷ് ചെയ്യാൻ പറ്റും, ഞാനത് എന്റെ പ്ലാറ്റ്ഫോമിലൂടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ 100 crores ഉണ്ടാക്കാൻ പറ്റും, 30 crores നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു, നിങ്ങൾക്ക് ആ അടുത്ത വാചകം എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാറി താമസിക്കാമല്ലോ, നിങ്ങളിപ്പോ നൂലാമാലയുടെ ഇടയിലാണല്ലോ, ഇപ്പൊ സ്വസ്ഥമായിട്ട് നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നല്ലവണ്ണം മാറി താമസിക്കാം. അപ്പൊ സ്വപ്ന സാഹവായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തിന്റെ ആവശ്യം, ഞാൻ ബാംഗ്ലൂർ സുരക്ഷിതമായിട്ടാണല്ലോ ജീവിക്കുന്നത്, അതല്ല ഈ എന്തിനാണ് ഈ വെറുതെ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെ കയറ്റുമുട്ടി നിങ്ങളെ ജീവിതം കളയുന്നത്, നിങ്ങൾ ദൂരേക്ക് പോയിക്കോളൂ, അവിടെ സുരക്ഷിതമായിട്ട് നിന്നോളൂ, ഇവിടെ തൊല്ല ഉണ്ടാക്കണ്ട, ആ പിന്നെ കടലാസുകളൊക്കെ അങ്ങ് വേണ്ടപ്പെട്ടത് ഏൽപ്പിച്ചില്ലേ, എന്തിനാണ് നിങ്ങൾ തൊല്ലയുടെ ആവശ്യം എന്നാണ് ഇത് ഈ ക്യാപ്, ഇതാണ് ഈ മധുരം പൊതിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊരു രീതി ക്രൈം സിൻഡിക്കേറ്റിനുള്ളതാണ്. ചില വലിയ വലിയ വ്യവസായികളൊക്കെ കണ്ടില്ലേ, അവർ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുക, അവരൊരിക്കലും ക്രോധത്തോടുകൂടി സംസാരിക്കില്ല, പക്ഷെ അവർ ചെയ്യേണ്ടതൊക്കെ അവർ കൃത്യമായി ചെയ്യും. ഇത് വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ്. ഇത് വിജേഷ് പിള്ള എന്ന് പറഞ്ഞ ആള് ഈ സി പി എമ്മിന്റെ നേരിട്ടുള്ള ഒരാൾ പോലും അല്ല, സി
ഗോവിന്ദ മാഷ് ഒരു പക്ഷേ അയാളെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോ ഗോവിന്ദ മാഷിന്റെ യാത്രയുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അടുത്ത തവണ അഥവാ കിറ്റ് വാങ്ങി തിന്നുന്ന മലയാളികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഗോവിന്ദ മാഷ് തന്നെയാണ് കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ ഗോവിന്ദ മാഷക്ക് ഒരു വില്ലൻ ഛായ കൊടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഗോവിന്ദ മാഷ് ആളുകളെ വിട്ട് കൊലപാതകം ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നും വിട്ടിത്തരൊന്നും അവർ ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്കറിയാലോ പിണറായി വിജയനാണ് പിന്നെ പിന്നെ ഒഞ്ചിയത്ത് തൊട്ട് പ്രസംഗിച്ചത് കുലം കുട്ടികൾ തന്നെ. അവർ പാർട്ടിക്ക് പുറത്ത് തന്നെ കുലദ്രോഹികളാണ് അവർ. അവർ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് പരസ്യമായിട്ട് പറഞ്ഞൊരു പാർട്ടിയാണ് CPM. CPMനെ സംബന്ധിച്ച് കൊല്ലുക എന്നുള്ളതൊന്നും വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവരത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ജയകൃഷ്ണ മാഷയെ കൊന്നിട്ട് ബോർഡിൽ എഴുതി വെച്ചതുപോലെ. ഇത് ശരിക്കും പറഞ്ഞാല് ഇന്റേണൽ പൊളിറ്റിക്സിന് കൂടി ഒരു ഭാഗമാണ്. സത്യത്തിൽ ആർക്കോ ഇവളെ ഈ സ്വപ്ന സുരേഷിനെ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഗോവിന്ദ മാഷിന്റെ ആവശ്യമല്ല. എന്തായാലും ഗോവിന്ദ മാഷിന്റെ കൈകൾ ആ കാര്യത്തിൽ ക്ലീൻ ആണ്. ഇവിടെ ആരുടെയൊക്കെ കൈകളാണ് അശുദ്ധമായിരിക്കുന്നത്, അവർ സത്യം പറഞ്ഞാൽ സ്വപ്നയെ കൊട്ടുന്നതോടൊപ്പം തന്നെ ഇവിടെ ജാഥ നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളെ അയാളുടെ ഇമേജിനെ കരിവരത്തേക്ക് കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്റേണൽ പാർട്ടിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗം കൂടിയാണ് വിജയേഷിന്റെ ആ ഡയലോഗ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ണൂരുള്ള ഒരാളാന്ന് വിചാരിക്കുക, ഞാൻ പോയിട്ട് ഒരാളെ പരിചയപ്പെടുന്നു, എന്റെ ബിസിനസ് ആവശ്യത്തിനോട് പരിചയപ്പെടുന്നു, ആ വ്യക്തി ആവട്ടെ ആ പർട്ടിക്കുലർ പ്രസ്ഥാനവുമായിട്ട് ഭയങ്കര കലഹത്തിലാണെന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ ആ പാർട്ടിയുടെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടും. ഇത് വലിയൊരു, ഞാൻ പറയും, ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ രണ്ട് മുനകളുണ്ട്. ഗോവിന്ദ മാഷിന് ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദനയായി മാറിയില്ലേ ഇപ്പൊ ഈ ഒരു പ്രസ്താവന? ഇപ്പൊ ഗോവിന്ദ മാഷിന്റെ ജോലിയാണ് ഇനി അതല്ല, അങ്ങനെയല്ല ഡിസ്പ്രൂവ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് വലിയ ക്രൈം സിൻഡിക്കേറ്റ് ആണ്. ലൈഫ് മിഷൻ എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന പദ്ധതി അല്ലായിരുന്നു. ക്രസന്റ് ഇവിടെ വന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ക്രൈം സിൻഡിക്കേറ്റ് യാഥാർത്ഥ്യമാണെന്നാണ് വിജേഷ് പിള്ളയുടെ കടന്നുവരവ് കൂടെ ലാസ്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഈ സ്വപ്ന സുരേഷ് അവരുടെ അഫിഡേവിറ്റ് നേരത്തെ കൊടുത്തതിലെല്ലാം തന്നെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഓരോ ബ്രാഞ്ച് ഓഫീസിലേക്കും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അയക്കണം എന്നുള്ള നടക്കുന്ന കാര്യമില്ല. ഭാരതത്തിൽ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്, നിയമ സംവിധാനമുണ്ട്. ആ നിയമത്തിന്റെ വഴിയിൽ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം, വൺസ് ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്, ഞാനും ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഒരു ഭാഗമായിരുന്നു. ഞാൻ വിശുദ്ധയാണെന്ന് എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടത് ഇതിന്റെ പിന്നിലുള്ള ക്രിമിനൽസിനെ, എന്നെ മാത്രം നിങ്ങൾ സ്കേറ്റ് ആക്കാൻ നോക്കണ്ട, ഇതിന്റെ പിന്നിലുള്ള ക്രിമിനൽസിനെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് നിയമത്തിന് മുമ്പിൽ നിർത്തിയേ തീരുമെന്നുള്ള ഒരു സ്ത്രീയുടെ വാശിയാണത്. ആ വാശി സരിതയുടെ പോലെ ലക്ഷങ്ങൾ കണ്ട് മുട്ടുമടക്കുന്ന വാശിയല്ല, മറിച്ച് സത്യത്തോടുള്ള പ്രതിബദ്ധതയാണെന്ന് ഇപ്പോൾ കേരളീയർ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു.